ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഷിമുസ് ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കടല മിഠായിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം കടല ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ ചൂടാക്കിയെടുക്കുന്നുണ്ട്. അതിലേക്ക് 200 ഗ്രാം പച്ച നിലക്കടലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നല്ലതുപോലെ വറുത്തെടുക്കണം. കടല വറുത്തെടുക്കാനായിട്ട് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അതിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ കടല വറുത്തെടുക്കാൻ പറ്റും. പിന്നെ ഇത് തയ്യാറാക്കാനായിട്ട് ഇതുപോലെ ചെറിയ കടലയാണ് നല്ലത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വറുത്ത കടല ഉണ്ടെങ്കിൽ അതെടുത്താൽ മതിയാകും. അപ്പോൾ ഉപ്പിടാത്ത കടല വേണമെന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ കണ്ണൂർ ഭാഗത്തൊക്കെ ഇതിനെ പണ്ട് തൊട്ടേ അഭ്യർത്ഥിക്കട്ടാന്നാണ് പറയുന്നത്. എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെയല്ല, ചില സ്ഥലങ്ങളിൽ കടല മിഠായി തന്നെയാണ് പറയുക. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിരുന്നു ഇത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. കടലയുടെ കറക്റ്റ് പാകം അറിയാനായിട്ട് നമ്മൾ ഇതിൻ്റെ തോലിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നാൽ എടുത്തൊന്ന് കടിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ കടല നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒന്ന് അതിൻ്റെ ചൂടൊക്കെ മാറിയ ശേഷം നമുക്കതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. കടലയുടെ തോല് കളയാൻ എല്ലാവർക്കും അറിയായിരിക്കും. ഇതുപോലെ കൈകൊണ്ടൊന്ന് ആക്കിയ ശേഷം നല്ലോണം ഊതിക്കൊടുത്താൽ മതിയാവും, കടലയുടെ തോലൊക്കെ പോയി കിട്ടും. ഇപ്പോൾ കടലേൻ്റെ തോലൊക്കെ മാറ്റിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് വെല്ലം ഒന്ന് ഉരുക്കിയെടുക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ 200 ഗ്രാം വെല്ലമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒന്ന് കുത്തി പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് എന്ന് പറഞ്ഞത് വലിയ ഗ്ലാസ് വെള്ളമല്ല, ഈ ഒരു ചെറിയ ഗ്ലാസ് വെള്ളമേ നമുക്ക് ഇതിനായിട്ട് വേണ്ടു. വെള്ളം കൂടിപ്പോകാൻ പാടില്ല. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഉരുക്കിയെടുക്കണം. ഇത് ഉരുക്കിയെടുത്ത ശേഷം നമ്മൾ ഇതിനെ ഒന്നുകൂടെ ഒന്ന് ഉരുക്കിയെടുക്കും. ഇപ്പോൾ വെല്ലം ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റാം. അതിനുശേഷം ഞാൻ ഈ പാത്രം ഒന്നുകൂടെ കഴുകിയിട്ട് അടുപ്പിലോട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ അരിച്ചു വെച്ച വെല്ലപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ വീണ്ടും ചൂടാക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് മാത്രമാണ് നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഇത് നമുക്ക് കറക്റ്റായി കിട്ടിയാൽ നമ്മുടെ കടല മിഠായി സക്സസ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ചൂടാക്കിയിട്ട് വീണ്ടും ഉരുക്കിയെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ പതഞ്ഞ് നല്ലതുപോലെ പതഞ്ഞ് വരണം. ഇത് നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, ഇതിങ്ങനെ ഫുള്ള് പത മാത്രമായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനൊരു ബൗളിലേക്ക് കുറച്ച് പച്ചവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 നുള്ള് വെല്ലത്തിൻ്റെ പാനി കോരിയിട്ട് ഉറ്റിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഉറ്റിച്ചു കഴിഞ്ഞാൽ അത് കല്ല് പോലെ നമുക്ക് കയ്യിൽ കിട്ടണം. ഇപ്പോൾ ഇത് ഞാനിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ സ്പ്രെഡായി കിടക്കുന്നത് കണ്ടില്ലേ, അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പാകം ആയിട്ടില്ല. കുറച്ച് നേരം കൂടി നമ്മളൊന്ന് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഇത് കരിയാതെ ശ്രദ്ധിക്കണം. നമ്മളൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താൽ മതിയാവും. ഞാൻ വീണ്ടും ഒരു ബൗളിൽ വെള്ളം എടുത്തിട്ടുണ്ട്, അത് മാറ്റിയിട്ട്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഉറ്റിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉറ്റിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലായില്ല, അതൊരു കട്ടയായിട്ടുണ്ട്. ഇപ്പോൾ അതിൽ ഉറ്റിച്ചപ്പോൾ സ്പ്രെഡായി നിൽക്കുന്നില്ല. ഇനി ഇന്ന് കൈകൊണ്ട് തൊട്ട് നോക്കാം. അപ്പോൾ അതെനിക്ക് ഇളക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കയ്യിലൊന്നും പറ്റാതെ ഇങ്ങനെ കട്ടയായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ഇത്തിരി ഒരു സെക്കൻഡ് കൂടെ ഞാനൊന്ന്
ഇത് ഇളക്കി എടുക്കുന്നുണ്ട് അതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കടല ഇട്ട് കൊടുക്കാം ഇതെല്ലാം നമ്മൾ പെട്ടെന്ന് ചെയ്തെടുക്കേണ്ട കാര്യമാണ് ഇല്ലെങ്കിൽ ഇത് ഒട്ടി ഒട്ടി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോകും അപ്പോൾ നമ്മൾ നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് നമുക്ക് ഒരു ഇത്തിരി ചുക്കുപൊടി ഇട്ട് കൊടുക്കുക ചുക്കുപൊടി ഇല്ലെങ്കിൽ ഏലക്കായ്പൊടിയായാലും മതി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് ഒഴിക്കാനുള്ള പ്ലേറ്റോ അല്ലെങ്കിൽ ഒരു കേക്ക് ടിന്നോ നമ്മൾ അപ്പോഴേക്ക് റെഡിയാക്കി എടുക്കണം അതിൽ ഒരു ഇത്തിരി എണ്ണ തടവി കൊടുക്കണം എണ്ണയോ നെയ്യോ തടവി കൊടുക്കണം എന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അതിലേക്ക് മാറ്റി കൊടുക്കുക അപ്പോൾ ഇപ്പോൾ തന്നെ കണ്ടില്ലേ അത് വളരെ കട്ടിയായിട്ടാണുള്ളത് ഇതെല്ലാം അതിലേക്ക് മാറ്റിയ ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക ഇപ്പം തന്നെ ഭയങ്കര ടൈറ്റായിട്ടാണുള്ളത് ഇനിയിത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടില്ല എന്ന് വിചാരിച്ച് ആരും സങ്കടപ്പെടുകയൊന്നും വേണ്ട കറക്റ്റ് ഷേപ്പിലൊന്നും കിട്ടിയില്ലെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനായിട്ട് അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ പീസാക്കി എടുക്കാനായിട്ട് കത്തി കൊണ്ടിങ്ങനെ വര ഇട്ട് മാർക്ക് ചെയ്യാവുന്നതാണ് എന്നിട്ട് നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം തണുത്ത ശേഷം നമുക്ക് ഓരോന്നോരോന്നായിട്ട് പൊട്ടിച്ചെടുക്കാം അപ്പോൾ പൊട്ടിക്കുമ്പോൾ കണ്ടില്ലേ കടല മിഠായി നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മൾ ആ വെള്ളം കുറുക്കിയെടുക്കുന്ന ആ ഒരു ഭാഗം മാത്രം നോക്കിയാൽ മതിയാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടല മിഠായി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഐറ്റം ആയിരിക്കും ഇത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ